മുസ്ലിം ലീഗ് പ്രവർത്തക സമിതി യോഗം പിന്നെയും മാറ്റിവെച്ചു. സംശയത്തോടെ കുഞ്ഞാലിക്കുട്ടി വിരുദ്ധപക്ഷം. മുസ്ലിം ലീഗിലെ പ്രതിസന്ധി പിന്നെയും മുറുകുന്നു. നിശ്ചയിച്ച ദിവസങ്ങളിൽ പ്രവർത്തക സമിതി യോഗം നടത്തേണ്ടെന്ന് തീരുമാനിച്ചതാണ് ഇപ്പോൾ ചർച്ചയാകുന്നത്. ഈ മാസം 7-8 തീയതികളിൽ പ്രവർത്തക സമിതി യോഗം നടത്താനായിരുന്നു തീരുമാനം. ഒരു വിഭാഗം നേതാക്കൾ നിരന്തരമായി ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് ഇപ്പോൾ യോഗം വിളിച്ചു ചേർക്കാൻ തയ്യാറായത് എന്നാണ് സൂചന. മാറ്റിവെച്ചതാകട്ടെ, സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങൾ ചികിത്സയിലായതിനാലും വാർദ്ധക്യ സഹജമായ അസുഖങ്ങൾ നിമിത്തം ഏതാനും ദിവസങ്ങൾ മുൻപാണ് തങ്ങളെ കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഈ സാഹചര്യത്തിൽ 7-8 നടത്താൻ തീരുമാനിച്ച യോഗം മാറ്റിവെച്ചു എന്ന് മാത്രമേ അറിയിച്ചിട്ടുള്ളൂ. പകരം തീയതി തീരുമാനിച്ചിട്ടില്ല. അതേസമയം ഹൈദരലി തങ്ങൾ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ടതോടെ സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ അധ്യക്ഷതയിൽ യോഗം നടത്താൻ ആലോചിച്ചിരുന്നു. ഇതിനെതിരെ പാർട്ടിയിലെ ഒരു വിഭാഗം കരുനീക്കം നടത്തുകയായിരുന്നു എന്നാണ് ആരോപണം. മുസ്ലിം ലീഗ് നേതൃത്വം പല ആരോപണങ്ങൾ നേരിടുന്നുണ്ട്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പി കെ കുഞ്ഞാലിക്കുട്ടിയെ മത്സരിപ്പിക്കാൻ തീരുമാനിച്ചത് മുതലുള്ള കാര്യങ്ങൾ ചർച്ചയാകുന്നുണ്ട്. യു പി എ ജയിക്കുമെന്ന ചിന്തയിലാണ് കുഞ്ഞാലിക്കുട്ടി ലോക്സഭയിലേക്ക് മത്സരിക്കാൻ തീരുമാനിച്ചത്. യു പി എ ജയിക്കുന്ന പക്ഷം ലീഗിന് കേന്ദ്രമന്ത്രിസ്ഥാനം ലഭിക്കും. പി കെ കുഞ്ഞാലിക്കുട്ടി മത്സരിച്ച് ജയിക്കുകയാണെങ്കിൽ കേന്ദ്രമന്ത്രിയാകാം. അതിലുപരി പാർട്ടിയിൽ വളരെയധികം സ്വാധീനമുള്ള ഇ ടി മുഹമ്മദ് ബഷീർ കേന്ദ്രമന്ത്രിയാകുന്നത് തടയുകയും ചെയ്യാമെന്നും കുഞ്ഞാലിക്കുട്ടിക്ക് ഒപ്പമുള്ളവർ കരുതി. എന്നാൽ യു പി എ ദയനീയമായി പരാജയപ്പെട്ടതോടെ കുഞ്ഞാലിക്കുട്ടിയുടെ കേന്ദ്രമന്ത്രി മോഹം അവസാനിച്ചു. പിന്നീട് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാന മന്ത്രിയാകാൻ കുഞ്ഞാലിക്കുട്ടി ഒരുങ്ങിയിറങ്ങി. എം പി സ്ഥാനം രാജിവെച്ച് നിയമസഭയിലേക്ക് മത്സരിക്കുകയായിരുന്നു. കേരള രാഷ്ട്രീയത്തിൽ ലീഗിന് നേതൃത്വം നൽകാൻ കരുത്തനായ കുഞ്ഞാലിക്കുട്ടി വേണം എന്നായിരുന്നു വിശദീകരണം. നിയമസഭാ തെരഞ്ഞെടുപ്പിന് അല്പം മുൻപ് ഈ പ്രഖ്യാപനം വരികയും കുഞ്ഞാലിക്കുട്ടി കേരള രാഷ്ട്രീയത്തിൽ സജീവമാവുകയും ചെയ്തു. എന്നാൽ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിനോ യു ഡി എഫിനോ ജയം നേടിക്കൊടുക്കാൻ കുഞ്ഞാലിക്കുട്ടിക്ക് കഴിഞ്ഞില്ല. കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും പാർട്ടിക്കോ മുന്നണിക്കോ നേട്ടമുണ്ടായില്ല. ലോക്സഭയിലോ നിയമസഭയിലോ പഞ്ചായത്തിലോ നേട്ടമുണ്ടാക്കാൻ സാധിക്കാത്ത നേതൃത്വത്തെക്കൊണ്ട് എന്ത് പ്രയോജനം എന്ന ചോദ്യം അതോടെ ഉയർന്നു. പദവികൾ ഒഴിയുകയാണ് എന്ന മറുപടി കൊണ്ടാണ് ഈ വിമർശനത്തെ കുഞ്ഞാലിക്കുട്ടി നേരിട്ടത്. കുഞ്ഞാലിക്കുട്ടിക്കെതിരെ പാർട്ടിയിൽ ഉയർന്ന ശബ്ദത്തോട് പ്രതികരിക്കാൻ പാണക്കാട് തങ്ങൾ ഉൾപ്പെടെയുള്ള നേതാക്കൾ തയ്യാറായില്ല. ഇതോടെ നേതൃത്വത്തിന്റെ നിലപാടിനെ ചോദ്യം ചെയ്തുകൊണ്ട് ഒരു വിഭാഗം നേതാക്കളും പ്രവർത്തകരും രംഗത്തുണ്ട്. കുഞ്ഞാലിക്കുട്ടി നേതൃസ്ഥാനത്ത് തുടരില്ലെന്നും മറ്റും പ്രഖ്യാപിച്ചതല്ലാതെ പാർട്ടി തലത്തിൽ തീരുമാനങ്ങളൊന്നും ഉണ്ടായില്ല. സംഘടനാ സംവിധാനത്തിൽ പരിഷ്കാരങ്ങൾ ഉണ്ടാവുമെന്നതും വെറും വാക്കായി തുടരുകയാണ്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് മാസങ്ങൾ പിന്നിട്ടിട്ടും പാർട്ടിക്കേറ്റ ദയനീയ പരാജയം പഠിക്കാനോ തെരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്താനോ മുസ്ലിം ലീഗ് നേതൃയോഗം ചേർന്നിട്ടില്ല. വിമർശനം ഭയന്നാണ് നേതൃയോഗങ്ങൾ വിളിക്കാത്തത് എന്ന ചിന്ത കുഞ്ഞാലിക്കുട്ടിയും സംഘവും മാറി നിൽക്കണമെന്ന് ആവശ്യപ്പെടുന്ന ലീഗ് നേതാക്കൾക്ക് ഉണ്ട്. മറ്റു പാർട്ടികൾ മിക്കതും തെരഞ്ഞെടുപ്പ് അവലോകനം പൂർത്തിയാക്കുകയും കുറ്റക്കാർക്കെതിരെ നടപടി കൈക്കൊള്ളുകയും ഒക്കെ ചെയ്തു. യു ഡി എഫിലെ മുഖ്യ ഘടക കക്ഷിയായ കോൺഗ്രസ് പാർട്ടി സംസ്ഥാന പ്രസിഡന്റിനെയും പ്രതിപക്ഷ നേതാവിനെയും മാറ്റി. എന്നാൽ ലീഗിൽ മാറ്റങ്ങളൊന്നും ഉണ്ടായില്ല എന്നത് സംഭവിച്ച വീഴ്ചയല്ല, മറിച്ച് ബോധപൂർവം നടപ്പാക്കുന്ന ഒന്നാണ് എന്നാണ് ആരോപണം. വിമർശനത്തെ നേതൃത്വം ഭയക്കുന്നു. ഇതുവരെ നടന്ന ചെറിയ കൂടിയാലോചനകളിൽ പോലും നേതാക്കൾ ചോദ്യം ചെയ്യപ്പെട്ടു. കുഞ്ഞാലിക്കുട്ടിക്കും ഒപ്പമുള്ളവർക്കും നേതൃത്വത്തിൽ പിടിച്ചു തൂങ്ങാൻ ഈ പ്രശ്നം ചർച്ച ചെയ്യാതിരിക്കുകയാണ് ഭേദം. അല്പകാലം കഴിയുമ്പോൾ എതിർപ്പ് കെട്ടടങ്ങുമെന്നും അതോടെ തങ്ങൾക്ക് തുടരാൻ സാധിക്കുമെന്നുമാണ് കുഞ്ഞാലിക്കുട്ടി പക്ഷം കരുതുന്നത് എന്ന് കുഞ്ഞാലിക്കുട്ടിക്കെതിരെ നിൽക്കുന്ന പാർട്ടിയിലെ നേതാക്കളും പ്രവർത്തകരും കരുതുന്നു. അതേസമയം കുഞ്ഞാലിക്കുട്ടി വിഭാഗം ആവർത്തിക്കുന്നത് മാറ്റിവെച്ച പ്രവർത്തക സമിതി യോഗം അധികം വൈകാതെ നടക്കുമെന്നും പാർട്ടി അടിമുടി ഉടച്ചു വാർക്കുമെന്നും ആണ്. അതിലേക്ക് എത്തിക്കാനാണ് സമ്മർദ്ദം തുടരുന്നത് എന്ന് മറുപടിയായി എതിർ വിഭാഗവും പറയുന്നു. സമാനമായ റിപ്പോർട്ടുകൾക്കും അവലോകനങ്ങൾക്കും അഭിമുഖങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തി ഓൾ സെലക്ട് ചെയ്യുക.